അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 December 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3 ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് കുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ വീണ്ടും ഒരു പുതിയ പ്രഭാതം ഞങ്ങൾക്കായി തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അമ്മയുടെ സംരക്ഷണം ഉണ്ടാകണമേ. ഞങ്ങളെ നയിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. ഓരോ ദിവസവും അങ്ങയിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കുടുംബം ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളോടൊപ്പം അങ്ങ് ഉണ്ടായിരിക്കണമേ. അങ്ങേ സംരക്ഷണത്താൽ ഞങ്ങളെ മൂടണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും ഞങ്ങളെ കാത്ത് സൂക്ഷിക്കണമേ. ഇന്നും എന്നും എന്നേക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സമാധാനം എല്ലാ ദിവസവും ഞങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ കുടുംബത്തിൽ ഐക്യവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരും പരസ്പരം നന്നായി ഇണങ്ങി ജീവിപ്പാൻ സഹായിക്കണമേ. ഓരോ ദിവസവും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങൾ ഭവനത്തിൽ ആയിരിക്കുമ്പോഴും അവധി ദിവസങ്ങളിൽ ചെലവഴിക്കുമ്പോഴും ഒരു കുടുംബമായി ഒത്തുകൂടുന്നത് തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടുകയും പരസ്പരം സഹവസിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ സംരക്ഷണത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ കുട്ടികളുടെ അത്ഭുതകരമായ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ നിഷ്കളങ്കതയും അവരുടെ ജീവിത സന്തോഷത്തിനും നന്ദി. അമ്മ വഴി ഞങ്ങളുടെ മക്കളെ അങ്ങേക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ വചനത്തിൻ്റെ മഹത്വവും വെളിച്ചവും ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനം അവരുടെ പാദങ്ങൾക്ക് ദീപവും അവരുടെ പാദങ്ങൾക്ക് പ്രകാശവുമാണെന്ന് അവർ അറിയട്ടെ. ഓരോ ദിവസവും അവരുടെ ജീവിതത്തെ നയിക്കുവാൻ അവിടുന്ന് തിരുവെഴുത്തുകളിൽ നിന്ന് ജ്ഞാനം കൊടുക്കണമേ. പ്രാർത്ഥനയിൽ അങ്ങയോടൊപ്പം സമയം ചെലവഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അവരെ പഠിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാറ്റിനും ഉപരിയായി ദൈവവുമായും മറ്റുള്ളവരുമായും ജീവൻ നൽകുന്ന ബന്ധം വളർത്തിയെടുക്കുവാൻ അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ,
ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കൾക്കും വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. കൃപാസന പ്രസാദവരമാതാവേ, ഇപ്പോൾ ഈ പ്രയാസകരമായ സമയത്തിലൂടെ കടന്നു പോകുന്ന എൻ്റെ കുടുംബത്തിനും കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുമെന്ന് അങ്ങയുടെ വചനത്തിൽ പറയുന്നുവല്ലോ. എന്നാൽ ഞങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കും, കാരണം അവിടുന്ന് ഇതിനകം ലോകത്തെ ജയിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, എല്ലാ ദിവസവും എൻ്റെ കുടുംബത്തെ ശക്തിപ്പെടുത്തണമേ. അനുദിനം പരസ്പരം സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അന്യോന്യം അന്യായം ചെയ്താൽ ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തെറ്റുകൾ ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾ നിരാശപ്പെടുമ്പോൾ ഞങ്ങളെ ശക്തരാക്കണമേ. പരസ്പരം സഹായിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഒരു കുടുംബം എന്ന നിലയിൽ മനഃപൂർവം ഒരുമിച്ച് സമയം ചെലവഴിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഒരു കുടുംബം എന്ന നിലയിൽ അങ്ങയുടെ വചനത്തിൽ ഒരുമിച്ച് നിലകൊള്ളുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കു വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കരുണയുടെ മാതാവേ, എൻ്റെ വീടിൻ്റെയും എൻ്റെ എല്ലാ ബന്ധുക്കളുടെയും താൽപ്പര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും പരിപാലിക്കണമേ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങളെ വഴി നടത്തണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ ആരും അങ്ങേ പുത്രനെ ദ്രോഹിക്കുവാൻ അനുവദിക്കരുതേ. പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളുടെ സംശയങ്ങളിൽ ഞങ്ങളെ ഉപദേശിക്കണമേ. കഷ്ടതകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. രോഗങ്ങളിലും പ്രത്യേകിച്ച് മരണത്തിൻ്റെ വേദനകളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ ജീവിതത്തിൽ അമ്മ ചെയ്ത എല്ലാറ്റിനും ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ മനോഹരമായ പ്രകാശം എന്നിൽ പ്രകാശിപ്പിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഞാൻ അമ്മയുടെ മുൻപിൽ വന്നിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുവാൻ അമ്മ ഇടപെടണമെന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. മഹത്വമുള്ള അമ്മേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകമായ നിയോഗം, ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സമർപ്പിക്കുക. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഈ നിയോഗത്തിന്മേൽ കരുണയായിരിക്കണമേ. എനിക്ക് സ്വന്തമായി ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ അമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അവിടുന്ന് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി എൻ്റെ അമ്മയാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ. പരിശുദ്ധ അമ്മേ, ഇത് സാധ്യമാക്കാൻ അമ്മയ്ക്ക് ശക്തിയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനാലാണ് ഞാൻ ഇന്ന് അമ്മയുടെ മുൻപിൽ നിൽക്കുന്നത്. ഞാൻ ഇനി വിഷമിക്കുകയില്ല, കാരണം അവിടുന്ന് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് എനിക്കറിയാം. ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു. അമ്മേ, മാതാവേ, തകർന്നു പോയ സന്ദർഭങ്ങളുണ്ട്, തകർക്കപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. ആ നിമിഷങ്ങളിലെല്ലാം ഞങ്ങൾ ആശ്രയം വെച്ചത് അമ്മയിലാണ്. അമ്മ, ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ഈശോയുടെ കുരിശിൻ്റെ തണലിൽ ചേർത്ത് നിർത്തി ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അമ്മേ, അമ്മയുടെ ഏറ്റവും വലിയ സ്നേഹം എത്ര മഹനീയമാണ്. ഭയത്തോടെ ഞങ്ങൾ അമ്മയുടെ മുന്നിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ അകലെ നിന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ മെച്ചപ്പെടുത്തണമേ. ഞങ്ങളുടെ കാർഷിക വിളകളെ അനുഗ്രഹിക്കണമേ. അമ്മേ, മാതാവേ, ഞങ്ങൾക്കായി നൽകിയിട്ടുള്ള ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. ഭവനത്തിൽ വസിക്കുന്നവരുടെ ഹൃദയത്തിൽ അമ്മ വന്ന് വാഴണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും പൊറുക്കണമേ. ഞങ്ങൾക്കായി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരുകളെ തുടച്ച് മാറ്റണമേ. സന്തോഷമുള്ള ഒരു ജീവിതം ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. അമ്മേ, മാതാവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. ആ മക്കളുടെ നെറുകയിൽ അമ്മ തലോടണമേ. അവരെ ആശ്വസിപ്പിക്കണമേ. അവരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ മുഴുവൻ മാറ്റിക്കൊടുക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അമ്മ അവരെ സഹായിക്കണമേ. കഷ്ടത അനുഭവിക്കുന്ന മക്കൾക്ക് ആശ്രയമായി അമ്മ വരേണമേ. ഓരോ ദിവസവും അമ്മയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അമ്മേ, മദ്യപാനികളായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിച്ചിട്ട് ഏറെ നാളായി കണ്ണുനീരോടെ കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ അത്ഭുതങ്ങൾ അവർക്കായി പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങളോടെ അമ്മ ആ ഭവനത്തിലേക്ക് എഴുന്നള്ളണമേ. നന്മയും തിന്മയും വേർതിരിച്ച് അറിഞ്ഞു ജീവിക്കുവാനുള്ള വിവേകം ആ മക്കൾക്കായി അമ്മ കൊടുക്കണമേ. അവരുടെ സന്തോഷത്തെ അമ്മ തിരികെ വാങ്ങി നൽകണമേ. അമ്മേ, മാതാവേ, ഞങ്ങളെല്ലാവരും അമ്മയുടെ മക്കളാണ്, ദൈവപിതാവിൻ്റെ സൃഷ്ടികളാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്. ഈശോനാഥ, ഞങ്ങൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന വേദനകൾ അങ്ങ് കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഈ അവസ്ഥകളിലും അങ്ങ് എഴുന്നേറ്റ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങല്ലാതെ മറ്റാരും ഞങ്ങളെ സഹായിക്കാനായി വരില്ല. ശക്തമേറിയ മധ്യസ്ഥതയിൽ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങളെ വഴി നടത്തണമേ. ആമേൻ.
വിശുദ്ധ യൗസേപിതാവിൻ്റെ വണക്കമാസം 18-ാം ദിവസം. ജപം. ഞങ്ങളുടെ പിതാവായ മാർയൗസേപ്പെ, ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും ക്ലേശങ്ങളെയും ധൈര്യപൂർവം അഭിമുഖീകരിക്കുന്നതിൽ അങ്ങ് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു. ഞങ്ങളും ഞങ്ങളുടെ ആപത്തുകളിലും യാതനകളിലും സഹനത്തിൻ്റെ പ്രകൃത്യതീതമായ മൂല്യം ഗ്രഹിച്ചു. അതിനെ നേരിടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ ഭക്തർക്ക് നേരിടുന്ന വിപത്തുകളിൽ വത്സല പിതാവെ, അങ്ങ് അവർക്ക് ആശ്വാസവും ശക്തിയും പ്രദാനം ചെയ്യുകയും പലപ്പോഴും അവയെ നിർമാർജനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുകൃതജപം. ക്ലേശങ്ങളിൽ ആത്മധൈര്യം പ്രകടിപ്പിച്ച വിശുദ്ധ യൗസേപ്പെ, ഞങ്ങളുടെ ക്ലേശങ്ങൾ ധീരതയോടെ നേരിടുവാൻ സഹായിക്കണമേ.